യഥാർത്ഥത്തിൽ പ്രപഞ്ചം എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യർക്കൊരിക്കലും പ്രപഞ്ചത്തിന്റെ രഹസ്യം കണ്ടെത്താൻ കഴിയില്ല. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരായി നമുക്ക് ഭൂമിയെക്കുറിച്ച് യാതൊരുവിധ ധാരണയുമില്ല. നമ്മുടെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ഒഴിച്ച് ഭൂമിയുടെ വിശാലതയെക്കുറിച്ച് ആർക്കും അറിയില്ല. സഹാറ മരുഭൂമിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. മരുഭൂമിക്കിടയിൽ അവിടെയും ഇവിടെയുമായെല്ലാം പനകൾ നിൽക്കുന്നതും കാണാം. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി മരുഭൂമിക്കിടയിൽ തടാകം പോലെ വെള്ളം കെട്ടിക്കിടക്കുന്നതും കാണാം. സഹാറ മരുഭൂമി യഥാർത്ഥത്തിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ 31% വരുന്ന പ്രതലമാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ മഴ പെയ്യുകയുള്ളൂ. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ മഴ കാര്യമായി പെയ്യുന്നില്ല. എന്നാൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി അവിടെ നിർത്താതെ പെയ്യുകയാണ്. പരിസ്ഥിതി ശാസ്ത്രജ്ഞർക്ക് പോലും ഇതൊരു അത്ഭുതമാണ്. ഇതാണ് ശരിക്കും യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൻ്റെ പ്രത്യേകത. നമ്മുടെ ചുറ്റും നടക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല. അമേരിക്കയിലെ ഏറ്റവും സുന്ദരവും മനോഹരമായ ഒരു സംസ്ഥാനമാണ് ഫ്ലോറിഡ. വിശാലമായ കടൽത്തീരവും ബീച്ചുകളുമെല്ലാം ഉൾപ്പെട്ട മനോഹര പ്രദേശമാണിത്. ഇവിടെ ജീവിക്കുന്ന മനുഷ്യർ ഭാഗ്യം ചെയ്തവരായിട്ടാണ് കണക്കാക്കപ്പെടുന്നതും. അമേരിക്കയിൽ ഏറ്റവും നല്ല കാലാവസ്ഥയും മനോഹരമായ ഭൂപ്രകൃതിയും ഉയർന്ന വിലയുമുള്ള വാസസ്ഥലങ്ങളാണിത്. എന്നാൽ ഇപ്പോൾ ഈ പ്രദേശത്തെ മനുഷ്യർ മരണഭയത്താൽ ഓടി നടക്കുകയാണ്. അമേരിക്കയിൽ ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവർക്ക് അവരുടെ ജീവൻ കിട്ടിയത്. മറ്റ് രാജ്യങ്ങളായിരുന്നുവെങ്കിൽ ഈ കൊടുങ്കാറ്റ് അവരുടെ ജീവൻ എടുത്തതിനു ശേഷമേ അവർ എന്താണെന്ന് പോലും അറിയുമായിരുന്നുള്ളൂ. അമേരിക്കക്കാർ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു വരാൻ പോകുന്ന കൊടുങ്കാറ്റ് വിതയ്ക്കുന്ന നാശവും അതിൻ്റെ പ്രത്യാഘാതങ്ങളുമെല്ലാം. അതിനാൽ തന്നെ 7.5 ലക്ഷത്തോളം ആളുകളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുകയുണ്ടായി. ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത ഭീകരമായ കൊടുങ്കാറ്റാണ് മിൽട്ടൺ എന്നാണ് റിപ്പോർട്ടുകളിൽ വെളിപ്പെടുത്തുന്നത്. ഇന്നലെ ഇന്ത്യൻ സമയം 6:30 ആയതോടെ ഫ്ലോറിഡ തീരത്തേക്ക് മെക്സിക്കോയിൽ നിന്ന് മിൽട്ടൺ കൊടുങ്കാറ്റ് എത്തി. മിൽട്ടന്റെ ഭീകരത നേരത്തെ പ്രവചിച്ചതിനേക്കാളും ഭയാനകമായിരുന്നു. ഏകദേശം 180 കിലോമീറ്റർ വേഗത്തിലാണ് ഈ കൊടുങ്കാറ്റ് വീശിയത്. രാവിലെ ഫ്ലോറിഡ തീരത്ത് കൊടുങ്കാറ്റ് നിലം തൊട്ടപ്പോൾ തന്നെ കടൽ തീരങ്ങൾ ഇളകി മറിഞ്ഞതായി റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തി. ഏകദേശം 20 അടി ഉയരത്തിൽ തിരമാലകൾ വരികയും കരയെ വിഴുങ്ങുകയും ചെയ്ത ദൃശ്യങ്ങൾ പുറത്തു വരികയുമുണ്ടായി. വലിയ മരങ്ങളെല്ലാം ചുവടോടെ പിഴുതെറിയപ്പെടുകയും കാറുകൾ പറക്കുകയും തുടങ്ങി ഭീകരമായ ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തു വരുന്നത്. വീടുകളുടെ മേൽക്കൂരകൾ തകർന്നു. ഒരു പരിധിവരെ ആളുകളെ മാറ്റി പാർപ്പിച്ചു. അധികം കാറ്റ് ബാധിക്കാത്ത പ്രദേശങ്ങളിലുള്ളവരെ ഒഴിപ്പിക്കാതിരുന്നു. എന്നാൽ വീടിന് വെളിയിൽ ഇറങ്ങരുതെന്നാണ് അവർക്ക് നൽകിയ മുന്നറിയിപ്പ്. വൈദ്യുതി നിലയ്ക്കുകയും ഇന്റർനെറ്റ് സൗകര്യം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു. അതിനാൽ ലക്ഷക്കണക്കിന് വീടുകൾ ഇരുട്ടിലാണ്. മാത്രമല്ല കുടിവെള്ളം പോലും ലഭിക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോകത്ത് ഏറ്റവും സമ്പന്നവും ശക്തമായ രാജ്യത്താണ് ഈ വൻ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. വിമാന സർവീസുകൾ എല്ലാം റദ്ദാക്കപ്പെട്ടു. സർക്കാർ കർശനമായ മുന്നറിയിപ്പാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. വലിയ തോതിലുള്ള കൊടുങ്കാറ്റാണ് ഇപ്പോൾ ആഞ്ഞു വീശുന്നതും. വളരെയധികം മുൻകരുതലുകൾ എടുത്തിട്ടും ജനങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടും കുറച്ചുപേർ മരിച്ചതായും മണ്ണിടിച്ചിലുണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നു. ഫ്ലോറിഡയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി മാറാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തുന്നുമുണ്ട്. 1900 അമേരിക്ക കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്ത കൊടുങ്കാറ്റ് ഉണ്ടായത്. അന്നുണ്ടായത് കാൽവെസ്റ്റൺ കൊടുങ്കാറ്റായിരുന്നു. ഈ ദുരന്തത്തിൽ 6000 മുതൽ 12000 വരെ പേർ കൊല്ലപ്പെടുകയും വൻ നാശനഷ്ടം ഉണ്ടാകുകയും ചെയ്തുവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ദുരന്തത്തിന് ശേഷം അമേരിക്ക കണ്ട ഏറ്റവും വലിയ കൊടുങ്കാറ്റാണിത്. ഈ ദുരന്തത്തിൽ അധികം നാശനഷ്ടമുണ്ടാകാതെ എല്ലാവരും സുരക്ഷിതരാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം.